ഹലോ ഡിയേഴ്സ്, ഇന്ന് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ്. തല്ലുമാല മൂവി തീമിലുള്ളൊരു ബോട്ടിലാട്ടാണ് ഇന്ന് ചെയ്യണത്. ആ ഒരു ഫിലിമിലെ ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത് അതിലെ കോസ്റ്റ്യൂംസ് ആണല്ലോ. അപ്പോൾ ഞാൻ ദാ ടോവിനോ ഇട്ടിരിക്കുന്ന വൈറലായ ഈ ഒരു കോസ്റ്റ്യൂമില്ലേ, അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷനിലുള്ള പെയിൻറ്റിംഗ് ആട്ടോ നമ്മൾ ബോട്ടിൽ ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം കുപ്പിയിലൊന്ന് ബേസ് കോട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ വൈറ്റ് കളറിലുള്ള ഇനാമലാണ് കേട്ടോ ബേസ് കോട്ടായിട്ട് അടിക്കേണ്ടത്. അപ്പോൾ ബോർഡിൽ ഫുള്ളായിട്ട് വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസൈൻ വരയ്ക്കാനുള്ള ഭാഗങ്ങളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ കൈകൊണ്ട് ഫ്രീ ആയിട്ട് വരയ്ക്കുന്നതിലും നല്ലത് ഇതേപോലെ സ്കെയിലൊക്കെ വെച്ച് വരച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. കുപ്പിയുടെ നെക്കിൻ്റെ താഴെ രണ്ട് സൈഡിലും രണ്ട് വര വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി താഴ്ഭാഗത്ത് ഒരു വി ഷേപ്പിലും കൂടി വരച്ച് കൊടുക്കാം. ഈ ബോട്ടിലിൻ്റെ സൈഡിലായിട്ട് ഒരു വര നീളത്തിൽ ഇങ്ങനെ വരച്ചു കൊടുക്കണം. അപ്പുറത്തെ സൈഡിലും ഇതേപോലെ തന്നെ വരച്ചു കൊടുക്കാം. ഇനി ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് വരച്ചിരിക്കുന്ന ആ ഒരു വി ഷേപ്പ് ഇല്ലേ, അത് നമുക്ക് ബോട്ടിലിൻ്റെ സെൻറ്ററിലും രണ്ടെണ്ണം വരച്ചു കൊടുക്കണം. ഇത് കാണുമ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കണ്ടാവും ഇതെന്താ ഇതിനും മാത്രമാണെന്ന് വീടിൻ്റെ പ്ലാനാണോ വരക്കണേന്ന്. പക്ഷെ പെയിൻറ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് ഇത്രയും വര വരച്ചതെന്ന്. അപ്പോൾ ഇനി വരച്ചത് മതി. ഇനി നമുക്ക് വരച്ച ഭാഗങ്ങളൊക്കെ പെയിൻറ് ചെയ്തെടുക്കാം. മുകളിൽ വരച്ചിരിക്കുന്ന ആ ഒരു ഡിസൈൻ്റെ അകത്ത് ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ അടിച്ചു കൊടുക്കണത്. ആ ഒരു കോസ്റ്റ്യൂമിൽ ബ്ലാക്ക് കളർ ടീഷർട്ട് കൂടി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു കളറാണ് കേട്ടോ ഇത്രയും ഭാഗത്തായിട്ട് കൊടുക്കണത്. ഇതിൻ്റെ താഴെയുള്ള ഭാഗത്ത് നമുക്ക് ബ്ലൂ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് മെറ്റാലിക് ബ്ലൂ കളറാണ് കേട്ടോ അപ്ലൈ ചെയ്യണത്. സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ പെയിൻറ് ചെയ്യാനായിട്ട് സൈസ് സീറോ ബ്രഷ് യൂസ് ചെയ്താൽ മതി. സൈസ് സീറോ ബ്രഷ് ആകുമ്പോൾ പുറത്തേക്ക് അധികം സ്പ്രെഡ് ആവാണ്ട് നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും. നടുക്കും താഴ്ഭാഗത്തും കുറച്ച് ഭാഗം ഒഴിച്ചിട്ടിട്ടുണ്ട്, ബാക്കി ഭാഗങ്ങളിലൊക്കെ ഈ ബ്ലൂ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കുപ്പിയുടെ സെൻറ്ററിലുള്ള ഭാഗത്ത് മെറ്റാലിക് സിൽവർ കളർ കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ. വൈറ്റ് കളർ കൊടുത്തിട്ട് നമുക്കിനി ഇതിനൊരു ബോർഡർ കൂടി കൊടുക്കാം. അതിനായിട്ട് റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. ഈ കളേഴ്സ് എല്ലാം ആ ഡ്രസ്സിലുള്ളത് തന്നെയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ആ പിക്ചറൊന്ന് കാണിച്ചു തരാം. ഈ ഒരു ബോർഡർ തന്നെ ബ്ലാക്കിൻ്റെയും ബ്ലൂവിൻ്റെയും സെൻറ്ററിലായിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുപ്പിയുടെ രണ്ട് വശങ്ങളിലും രണ്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെയും കൂടി നമുക്ക് റെഡ് കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്തെടുക്കാം. ഇതുപോലെ കുപ്പിയുടെ ബാക്ക് സൈഡും കുപ്പിയുടെ വശങ്ങളും കൂടി പെയിൻറ് ചെയ്തെടുക്കണം. കുപ്പിയുടെ രണ്ട് സൈഡിലും ഫ്രണ്ടിൽ വരച്ച പോലത്തെ ഡിസൈൻസ് വരച്ചെടുത്തിട്ടുണ്ട്, അപ്പോൾ അതും കൂടി നമുക്കൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ബോട്ടിലിൻ്റെ ബാക്ക് സൈഡിൽ വേറെ ഡിസൈൻ ഒന്നും വരക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ബ്ലൂ കളർ തന്നെ അടിച്ചു കൊടുക്കാം. ബാക്ക് സൈഡ് ഫുള്ളായിട്ട് ബ്ലൂ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ സൈഡിലും കൂടി ആ നടുക്കുള്ള കുറച്ച് ഭാഗം ഒഴിച്ചിട്ട് ബാക്കി എല്ലായിടത്തും ബ്ലൂ കളർ കൊടുക്കാം. അങ്ങനെ ബ്ലൂ കൊടുക്കേണ്ട ഭാഗങ്ങളിൽ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ഇനി ആ സെൻറ്ററിലുള്ള ഭാഗത്ത് നമ്മൾ ഫ്രണ്ട് സൈഡിൽ കൊടുത്ത പോലെ മെറ്റാലിക് വൈറ്റ് കളർ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. റെഡ് കളർ ഔട്ട്ലൈനും കൂടി കൊടുക്കാം. കുപ്പിയുടെ നാല് സൈഡിലും കൊടുത്തിരിക്കുന്ന ആ ഒരു റെഡ് കളർ ബോർഡർ ഇല്ലേ, അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഡാർക്ക് കളർ ബ്ലൂ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ. ഇതും ആ കോസ്റ്റ്യൂമിലുള്ളത് തന്നെയാണ്. കുപ്പിതാ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഏറ്റവും താഴെയായിട്ട് നമുക്ക് ബ്ലാക്ക് കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്ലാക്കിൻ്റെ ബ്ലൂവിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഭാഗം ഒഴിച്ചിട്ടിട്ടില്ലേ, അവിടെ നമുക്ക് റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുപ്പിയുടെ മുകൾ ഭാഗം ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ഭാഗം ബ്ലാക്ക് കളറും പിന്നെ അതിൻ്റെ മുകളിൽ റെഡ് കളറും കൂടിയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ബ്ലൂ കളർ അടിച്ചിരിക്കുന്ന ഭാഗത്ത് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാൻ പോവാണ്.
അപ്പോൾ അതാ ഈ പിക്ചർ ഒന്ന് നോക്കിയേ, ഇതിൽ ബ്ലാക്ക് കളർ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് കാണുന്നില്ലേ, അപ്പോൾ അതുകൂടി നമുക്ക് വരച്ചു കൊടുക്കാം. കറക്റ്റ് അതുപോലെ ഒന്നും ആവില്ല, എന്നാലും നമുക്ക് അതിൻ്റെ അടുത്തെത്തിക്കാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യം കുപ്പിയുടെ ബാക്ക് സൈഡിൽ നിന്ന് തുടങ്ങാം. ആദ്യം സ്കെയിലും പെൻസിലും വെച്ചിട്ട് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ ലൈൻസ് വരച്ചു കൊടുക്കാം. അപ്പോൾ കുപ്പിയുടെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ഓരോ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസൈൻ ഒന്ന് വരച്ച് നോക്കാം. CD മാർക്കർ പെന്നെ അണ്ടോ ഡിസൈൻ വരക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതായി ഏകദേശം ഇങ്ങനൊരു ഡിസൈനാണെന്ന് തോന്നുന്നു അതിൽ കണ്ടത്. ആദ്യം 2 ചെറിയ വാര ഇങ്ങനെ വരച്ചു കൊടുക്കാം, പിന്നെ അതിൻ്റെ 2 സൈഡിലായിട്ട് 0 പകുതി വരച്ചു കൊടുക്കാം. നമ്മൾ ആ പെൻസിൽ കൊണ്ട് വരച്ച വരയുടെ കറക്റ്റ് മുകൾ ഭാഗത്ത് വെച്ചാണ് കേട്ടോ ഈ ഡിസൈൻ വരക്കണത്. ഈ ഒരു ഡിസൈൻ ബ്ലൂ പെയിൻറ് വരുന്ന എല്ലാ ഭാഗങ്ങളിലും വരച്ചു കൊടുക്കുന്നുണ്ട്. ലൈൻസ് ഇട്ട് കൊടുത്ത് വരച്ചുകൊണ്ട് എല്ലാ ഡിസൈൻസും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിലും കൂടി ഇതേപോലെ മൊത്തത്തിൽ വരച്ചു കൊടുക്കാം. ഇനി കുപ്പിയുടെ 2 വശങ്ങളിലും കൂടി ഈ ഡിസൈൻ തന്നെ കൊടുക്കാം. ഈ ഡിസൈൻ്റെ മുകളിൽ ഒരു കാര്യം കൂടി ചെയ്യണ്ടേ, നമുക്കൊരു പേന വെച്ചിട്ട് ഈ ഡിസൈൻസ് എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഡിസൈൻസ് എല്ലാം കണക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ പേന വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ വരകളും ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. സാധാരണ ഒരു ബ്ലാക്ക് പെൻ വെച്ചിട്ടാണ് ഇത് വരക്കണത്. മാർക്കറും പെയിൻറ്റൊക്കെ വെച്ചിട്ട് വരച്ച് കഴിഞ്ഞാൽ ആ വരകൾ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് സാധാരണ പെന്നാണ് യൂസ് ചെയ്യണത്. അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ ഓരോ വരകൾ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി ഒരു കാര്യം കൂടി ഇതിൽ ചെയ്യാനുണ്ട്. ഈ കുപ്പിയുടെ നടുഭാഗത്ത് വെച്ച് നീളത്തിൽ 2 ലൈൻസ് ഇട്ട് കൊടുക്കണ്ടേ. ആ ഒരു നീളത്തിലിട്ട 2 ലൈൻസിൻ്റെ ഉള്ളിലായിട്ട് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട്. ഇങ്ങനെ വരച്ചു കൊടുത്തപ്പോൾ ഈ കുപ്പിക്ക് ഒന്നും കൂടി ഒരു ലുക്കായില്ലേ, ശരിക്കും ഒരു കോട്ടിട്ട ലുക്ക് വന്നത് ഇപ്പോഴാണ്. ഇനി ഈ കുപ്പിയുടെ കഴുത്തിൽ ഒരു ചെയിൻ കൂടി ഇടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് എൻ്റെ കയ്യിലുള്ളത് സിൽവർ കളറിലുള്ള സിമ്പിളായിട്ടൊരു ചെയിനാണ്. അത് നമുക്ക് ഈ കുപ്പിയുടെ കഴുത്തിലേക്ക് ഇങ്ങനെ ചുറ്റിക്കൊടുക്കാം. ആ ഒരു പിക്ചറിൽ ടോവിന് ഇട്ടിരിക്കുന്നത് ഇച്ചിരി വണ്ണമുള്ള ചെയിനാണ്. അങ്ങനത്തെ ചെയിൻ ഇല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ചെയിൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ തല്ലുമാല കുപ്പി, കൊള്ളാമോ? ഞാൻ ആ കോസ്റ്റ്യൂമും കുപ്പിയും കൂടി വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ചെയ്ത വർക്ക് നന്നായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ നോക്കിയിട്ട് അഭിപ്രായം പറ. കളർ കോമ്പിനേഷനൊക്കെ ഏകദേശം അതേപോലെയൊക്കെ തന്നെ വന്നിട്ടില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.